രാത്രി 9:30 വീണ്ടും ഗണേഷ്കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജിന്റെ വീടിന്റെ മേളത്തെ നിലയിൽ പൂട്ടിയിട്ടതാണ് എന്നെ. പിന്നെ സംഭവിച്ചതൊക്കെ പറയാനാണെങ്കിൽ 100 കാര്യങ്ങൾ പറയേണ്ടി വരും. കൊട്ടാരക്കര പാവം ജോപ്പൻ ഇപ്പോഴും സൈലന്റ് ആയാലും ലോട്ടറി കച്ചവടം നടത്തി ജീവിക്കുക. പൈസ ഉണ്ടാക്കിയവരെല്ലാം വലിയ പൈസക്കാരും കോടീശ്വരന്മാരും ഭൂമി ഉണ്ടാക്കിയവരും. ഇതിനകത്ത് തട്ടം തിരിയുന്ന ഞങ്ങളെ പോലുള്ള കുറച്ച് മനുഷ്യരുണ്ട്, ജോപ്പൻ ഞാനെന്നൊക്കെ. നമസ്കാരം. സോളാർ കേസ് വീണ്ടും ആറ്റം ബോംബ് കണക്കെ പൊട്ടിയതോടെ ഒട്ടും സ്വൈര്യമില്ലാതായത് പത്തനാപുരം MLA ഗണേഷ് കുമാറിനാണ്. സരിത ഗണേഷ് കുമാറിനൊപ്പം ഇഷ്ടത്തോടെയാണ് 8 വർഷം ജീവിച്ചതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ഗണേഷ് കുമാർ സരിതയെ കൈവിടുകയും തന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കിച്ചക്കൊപ്പം ജീവിക്കുമ്പോൾ തന്നെയാണ് സരിതയുമായി ബന്ധം പുലർത്തിയിരുന്നത്. ഇപ്പോൾ സരിത പറയുന്നത് ഗണേഷ് വെറും അലവലാതി ആണെന്നാണ്. ഒരാൾക്കൊപ്പം ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുമായി ബന്ധമുണ്ടാക്കുകയും അവരെ എല്ലാവരെയും വഞ്ചിക്കുകയും ചെയ്യുകയാണ്. 2013 യാമിനി തങ്കിച്ചെന്ന ആദ്യ ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടിയ നടൻ 2014 മാധ്യമപ്രവർത്തകയായ ബിന്ദു മേനോനെ വിവാഹം ചെയ്തിരുന്നു. മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോൾ തന്നെ ബിന്ദു മേനോനുമായി ഗണേഷിന് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ബിന്ദു മേനോൻ ഗണേഷിന്റെ സ്വത്തുക്കളെല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണെന്നാണ് സരിത ആരോപിക്കുന്നത്. ഗണേഷിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബിന്ദുവിന്റെ അനുവാദം വേണമെന്ന അവസ്ഥയാണെന്നും സരിത പറയുന്നു. മാത്രമല്ല ഒന്നിലേറെ ബന്ധം ഉണ്ടാക്കുന്ന ഗണേഷിന് ഇവരിലെല്ലാം കുട്ടികളും ഉണ്ടെന്നാണ് പറയുന്നത്. ഗണേഷിനെ കുറിച്ച് സരിത പറഞ്ഞത് ഇങ്ങനെയാണ്. പറഞ്ഞു വിട്ടിട്ട് ഗണേഷ് കുമാറുമായിട്ട് സംസാരിച്ച് ഇപ്പൊ ഇതേ വഴിയുള്ളൂ, പെട്ടെന്ന് കുറച്ച് ദിവസം മാറി നിന്നതിന് ശേഷം നമുക്ക് തിരിച്ചു കയറാമെന്ന് അങ്ങനൊരു വാഗ്ദാനം കൊടുക്കുന്നു. അതിന്റെ പേരിൽ അവിടെ നിന്നുകൊണ്ട് ഒരു എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഈ ഈ ഇത് കഴിഞ്ഞ ഉടനെ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞ എഴുതി വാങ്ങിച്ചതിന് ശേഷം ഈ ലെറ്റർ നേരിട്ട് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാൻ വേണ്ടി ഷിബു ബേബിജോനോടൊപ്പം ഗണേഷ് കുമാർ ക്ലിഫ് ഹൗസിൽ വരുന്നു. ക്ലിഫ് ഹൗസിൽ രാജി സമർപ്പിച്ചതിന് ശേഷം രാത്രി 9:30 അതൊരു 21 ഗുരുവേദിയോ എന്തോ ഒരു 21 21-ാം തീയതിയാണ്. വൈകുന്നേരം 9:30 രാജി സമർപ്പിച്ച് പുള്ളി തിരിച്ച് MLA ആയിട്ട് മാത്രം മാറിപ്പോന്നു. അപ്പൊ കയ്യിൽ നിന്ന് 2014 ബെയിൽ ഔട്ട് ആയി പുറത്തു വന്നിട്ട് രാത്രി 9:30 വീണ്ടും ഗണേഷ് കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജിന്റെ വീടിന്റെ മേളത്തെ നിലയിൽ പൂട്ടിയിട്ടതാണ് എന്നെ. പിന്നെ സംഭവിച്ചതൊക്കെ പറയാനാണെങ്കിൽ 100 പറയേണ്ടി വരും. കൊട്ടാരക്കര പാവം ജോപ്പൻ ഇപ്പോഴും സൈലന്റ് ആയാലും ലോട്ടറി കച്ചവടം നടത്തി ജീവിക്കുക. പൈസ ഉണ്ടാക്കിയവരെല്ലാം വലിയ പൈസക്കാരും കോടീശ്വരന്മാരും ഭൂമി ഉണ്ടാക്കിയവരും. ഇതിനകത്ത് തട്ടം തിരിയുന്ന ഞങ്ങളെ പോലുള്ള കുറച്ച് മനുഷ്യരുണ്ട്, ജോപ്പൻ ഞാനെന്നൊക്കെ. ഞങ്ങളെ പിച്ചിട്ട് ആരും അവരെന്താണ് ഈ കള്ളക്കഥകൾ ഉണ്ടാക്കുമ്പോ ഒരു കഥാപാത്രം, ഒരു പെണ്ണെന്നുള്ള ഒരു കഥാപാത്രം, എന്റെ ബിച്ചു രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഇല്ലേ ടീം സോളാറിനകത്ത്. അപ്പം അങ്ങനെ ഗണേഷ് ചേട്ടന് എന്തെങ്കിലും അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി തന്നെയല്ലേ അത് പറയേണ്ടത്. അറിയാവുന്ന കാര്യങ്ങൾ എനിക്കിനി പറയാതിരിക്കാൻ സാധിക്കുമോ? എത്ര കാലമാണ് ഞാൻ ഈ പുറം തലയ്ക്ക് എല്ലാവർക്കും വേണ്ടി അടികൊള്ളുന്നത്? അതായത് ഗണേഷന്റെ മുഴുവൻ സ്വത്തുക്കളും ബിന്ദു മേനോന്റെ പേരിലാക്കി ഇവിടെ ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ മൊത്തം വിഡ്രോ ചെയ്ത്. ഇപ്പൊ ഇയാള് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല. അവിടെ ബിന്ദു ചേച്ചി പറയുന്നതിനപ്പുറം ഇനി അയാൾക്ക് ചലിക്കാൻ പോലും അവകാശമില്ല. 1 ലക്ഷം രൂപയുടെ തത്തയൊക്കെയാണ് വീട്ടിൽ വളർത്തി അത് ചത്തുപോയത്. സില്ലിയായിട്ടാ പറയുന്നത്, 1 ലക്ഷം രൂപയുടെ തത്ത ചത്തുപോയി. ഇവിടെ ആഹാരം വാങ്ങിക്കാൻ കഴിവില്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പിള്ളേര്, ഒരുപാട് പേര്, അതുപോലെ റെയിൽവേ ട്രാക്കിനെ നടുക്കി ഇരുന്ന് കളിക്കുന്ന MLA, റെയിൽവേ കുഞ്ഞ് പ്ലേ ഇതുണ്ടല്ലോ, കുട്ടി ട്രെയിനുകൾ ട്രാക്കിലൂടെ ഓടുന്നത്, ഒരു പ്ലേ റൂം ഉണ്ടാക്കിയിട്ട് കുഞ്ഞുവാവ അവിടെ ഇരുന്ന് കളിക്കൂ. അതവിടെ എടുത്തേക്ക് കണ്ടു ഞാൻ. എന്റെ മനസ്സ് ഇപ്പോഴും ഇളം മനസ്സാണ്. എന്റെ ഇളം മനസ്സ് മോളും പെണ്ണുങ്ങളുടെ ശാപം വാങ്ങിച്ച് അവരെ ഒരാളെ ഒരാളറിയാതെ വഞ്ചിച്ച് പ്രേമിച്ച് അവർക്കെല്ലാം അവരിലെ കുറെ പേർക്ക് കുട്ടികൾ ഉണ്ടാക്കി ആ കുട്ടികളൊക്കെ ആഹാരം കഴിക്കാനും അതും ഇതും അമ്മയുടെ അമ്മമാരെ കഷ്ടപ്പെട്ട് അവരുടെ കണ്ണിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ശാപം ഉൾപ്പെടെ വാങ്ങിക്കൂട്ടിയിട്ട് ഞാനിതേ കുഞ്ഞുവാവ കളിക്കുക. എനിക്ക് അതിനേക്കാളൊക്കെ വിഷമം വന്ന ഉഷേശിയുടെ കൊച്ചുമോനുണ്ട്. അല്ലാതെ അടുത്ത് പറയാതിരിക്കാൻ എനിക്ക് ഞാൻ ആ പേര് തന്നെ യൂസ് ചെയ്യുക. 2 ലക്ഷം രൂപയ്ക്ക് കെഞ്ചിയിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ചോണം. 10 ലക്ഷം രൂപ ഈ ബാലകൃഷ്ണപിള്ള സാറെ കുഞ്ഞിനിട്ടിട്ട് പിന്നെ അത് ഉഷേശിയുടെ മോള് വേറെ ജാതിയിലുള്ള ഒരാളെ കെട്ടി എന്നുള്ള കാരണത്താൽ കൊടുക്കില്ല എന്ന് പറയാൻ ഗണേഷ് കുമാറിന് എന്താ അവകാശം? അതൊക്കെ ആവശ്യമാണ്. ആ കുഞ്ഞ് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ചേച്ചിയൊക്കെ പിന്നെ മാന്യതയുണ്ട്, അതുകൊണ്ടാണ് ഗണേഷിന്റെ ഒരുപാട് മുഖംമൂടികൾ വലിച്ചു കയറാതെ മിണ്ടാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എനിക്കാണെങ്കിൽ പല നെറ്റ് നമ്പർ അന്ന് നെറ്റ് കോൾസ് വിളിക്കാൻ ആലോചിച്ചിരുന്ന സമയത്ത് നിന്ന് നമ്പർ വരും, ഫോൺ എടുക്കുമ്പം എന്താണ് നീ ചെയ്യുന്നേ?
ആദ്യം അയ്യോ ഇതാരാണ്, ആരാന്ന് പറഞ്ഞാലേ നീ മറുപടിയുള്ളൂ. നിന്റെ അടുത്തിരിക്കുവാണ് ഗണേഷ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ സംസാരിക്കാൻ? ഞാൻ ബിന്ദു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്യും, ഉടനെ വേറൊരു നെറ്റ് നമ്പറിൽ നിന്ന് വിളിക്കും. അങ്ങനെ ഞാൻ സഹി കിട്ടു. പക്ഷെ മിക്ക ദിവസം രാത്രിയിൽ ഇങ്ങനെ സഹി കിട്ടിട്ട് ഞാൻ ശരത് എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ത്രീയുടെ മേലല്ല എന്റെ ഫോണിൽ വിളിക്കരുത് എന്ന് പറയണം. അവർക്ക് അവരുടെ ഭർത്താവിനെ കീപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കൂടെ നടക്കട്ടെ, അയാളുടെ അവര് വൈകിട്ടുമല്ല, അവർ ഫോൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫോൺ ചെയ്ത് ഞാൻ പോലീസിന് അവരുടെ ഫോൺ ഉൾപ്പെടെ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. ആ കോൾ ഉൾപ്പെടെ ഞാൻ കൊടുക്കും, എന്റെ മാനേജറുടെ മണ്ടൊക്കെ ഞാൻ കൊടുക്കാം. അങ്ങനെ ഒന്നപ്പം സ്ഥലത്തിന് എടുക്കാനും ചെയ്യും. ഏതെങ്കിലും ഒരു രാവിലെ ചെന്നിട്ട് അയാൾ അവരോട് പറയാം, തലേ ദിവസം താങ്കൾ വിളിച്ച നമ്പർ ഇതായിരുന്നു, ഈ നമ്പറിന്റെ അങ്ങേ തലയ്ക്ക് സംസാരിച്ചത് ഇന്ന സ്ത്രീയാണ്, അവരത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്റ്റോപ്പായത്. കുടുംബ ബന്ധത്തിലെ ചില പ്രശ്നങ്ങളുടെ പേരിലാണ് 20 വർഷത്തോളം നീണ്ടുനിന്ന ഗണേഷ് കുമാറുമായുള്ള വിവാഹ ബന്ധം യാമിനി തങ്കച്ചി ഉപേക്ഷിച്ചത്. അന്ന് കടുത്ത ആരോപണങ്ങളാണ് യാമിനി ഗണേഷിനെതിരെ ഉന്നയിച്ചത്. MBBS ബിരുദധാരിയാണെങ്കിലും ഉന്നത പഠനത്തിന് പോലും ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സാധിച്ചില്ലെന്നും യാമിനി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചതു മുതൽ ഗണേഷുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പല ബന്ധങ്ങളും ഉണ്ടായിരുന്നതായി തനിക്കറിയാമായിരുന്നു എന്നും ഒരു ഘട്ടത്തിൽ യാമിനി തങ്കച്ചി വെളിപ്പെടുത്തിയിരുന്നു. നന്ദി.